ദിലീപിനെതിരായ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ നടി ആക്രമിച്ച കേസ് വീണ്ടും പൊതുസമൂഹത്തിൽ ചർച്ചയായിരിക്കുകയാണ്. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ അഭയപ്പെടുത്താൻ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയത്. കേസിൽ ദിലീപിന് മുൻകൂർ ജാമ്യം ലഭിച്ചെങ്കിലും പ്രതിക്കെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടെന്നുള്ള നിലപാടിലാണ് പോലീസ്. മൊബൈൽ ഫോണിലെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതുൾപ്പെടെ പഴുതടച്ച അന്വേഷണം പുരോഗമിക്കുകയാണ്. കേസിപ്പോൾ നിർണായക വഴിത്തിരിവിലേക്കാണ് നീങ്ങുന്നത്. ദിലീപിന്റെ അടുത്ത സുഹൃത്തായ നടിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. നടിയുടെ വാട്സപ്പ് ചാറ്റുകളിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിവരങ്ങൾ ഉണ്ടെന്ന് തെളിവുകൾ നശിപ്പിച്ച സൈബർ വിദഗ്ധൻ സായ് ശങ്കർ അന്വേഷണത്തിന് മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. ആക്രമിക്കപ്പെട്ട നടിക്കെതിരെ സൈബർ ആക്രമണം നടത്താൻ സീരിയൽ നിർമ്മാതാവായ യുവതിയുടെ നേതൃത്വത്തിൽ ആസൂത്രണം നടന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ആക്രമിക്കപ്പെട്ട നടിക്കെതിരെ ആസൂത്രിതമായ സൈബർ ആക്രമണം നടന്നിട്ടുണ്ടെന്നുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ചില ഓൺലൈൻ മാധ്യമങ്ങൾ, യൂട്യൂബ് ചാനലുകൾ കൂടാതെ സോഷ്യൽ മീഡിയ വഴിയെല്ലാമായിരുന്നു ദിലീപ് ഫാൻസും മറ്റും നടിക്കെതിരെ മോശം തരത്തിലുള്ള പ്രതികരണങ്ങളും കുറിപ്പുകളും ചിത്രങ്ങളും പങ്കുവച്ചത്. ആക്രമിക്കപ്പെട്ട നടി തന്നെ താൻ കടുത്ത സൈബർ അതിക്രമം നേരിട്ടതായി വെളിപ്പെടുത്തിയിരുന്നു. താൻ കൃത്രിമമായി ഉണ്ടാക്കിയ കേസാണിതെന്നുള്ള തരത്തിലായിരുന്നു പ്രചരണം നടന്നത്. മോശം രീതിയിൽ PR വർക്കുകൾ വരെ നടന്നുവെന്നും നടി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. സംഭവത്തിനുശേഷം സോഷ്യൽ മീഡിയ അക്കൌണ്ട് ഉണ്ടായിരുന്നില്ല. 2019 ഇൻസ്റ്റഗ്രാമിൽ അക്കൌണ്ട് തുടങ്ങിയപ്പോൾ പോലും മോശം മെസ്സേജുകൾ അടക്കം ലഭിച്ചു. എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തില്ല എന്നൊക്കെ ചോദ്യങ്ങൾ ചിലർ ചോദിച്ചിരുന്നുവെന്നും താരം പറഞ്ഞിരുന്നു. തനിക്കെതിരെ PR വർക്ക് നടന്നുവെന്നുള്ള നടിയുടെ വാക്കുകൾ ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ദിലീപുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സീരിയൽ നിർമ്മാതാവായ യുവതിയുടെ നേതൃത്വത്തിലാണ് സൈബർ ഇടത്തിൽ നടിയെ അപമാനിക്കാൻ PR വർക്കുകൾ നടന്നതെന്നാണ് റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടിൽ പറയുന്നത്. പബ്ലിക് റിലേഷൻസ് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന വിദഗ്ധരെ ഉപയോഗിച്ചുള്ള ആസൂത്രിത നീക്കമായിരുന്നു അത്രേ നടന്നത്. ഇവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തുവെന്നാണ് വിവരമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നടിക്കെതിരെ നടത്തുന്ന ക്യാമ്പയിൻ സംബന്ധിച്ച് യുവതിയോട് അന്വേഷണ സംഘം വിവരങ്ങൾ തേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ ആരെന്നോ മറ്റു വിവരങ്ങൾ എന്തെന്നോ പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ ദിലീപിന്റെ ഫോണിൽ നിന്നും മായച്ചു കളഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇത് പ്രകാരം ദിലീപിന്റെ മുൻ നായികയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ദിലീപിന്റെ നായികയായ നിലവിൽ ദുബായ് സ്ഥിരതാമസമാക്കിയ നടി ഇപ്പോൾ ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ തിരിച്ചുവരാൻ ഒരുങ്ങുകയാണ്. ഉടനെ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ഇവർ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.